ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നാളെ സാങ്കേതികമായി 12:30 പുലർച്ചെ നടക്കുന്ന മത്സരമാണ് ക്ലബ്ബർഗ് വാസസ് PSG. നാളെ ഇന്ത്യൻ സമയം സാങ്കേതികമായിട്ട് 12:30 തന്നെയാണ് കളി നടക്കുന്നത്. ക്ലബ്ബർഗിൻ്റെ ഹോം സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരമാണ്. ഇത് തന്നെയായാലും ഇരു ടീമുകളുടെയും സ്ക്വാഡ് ലിസ്റ്റ് പുറത്ത് വന്നിട്ടുണ്ട്. അതായിരിക്കും ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏറെ പ്രത്യേകതകളുള്ള ഒരു മത്സരം തന്നെയാണ് ക്ലബ്ബർഗും PSG തമ്മിലുള്ള UCL മത്സരം. മെസ്സി, എംബാപ്പെ, നെയ്മർ ഇത്രയും UCLലെ പുതുതായിട്ട് അരങ്ങേറുന്ന ഒരു മത്സരം തന്നെയായിരിക്കും. PSG സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ ഒരു പ്ലെയേഴ്സിൻ്റെ ഒരു നിര തന്നെയുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ക്ലബ്ബ് തന്നെയാണ് ഇപ്പോൾ PSG. എന്ത് തന്നെയായാലും ഈ മത്സരത്തിന് എങ്ങനത്തെ ഒരു സ്ക്വാഡിനെ പൊച്ചറ്റിനോ പരീക്ഷിക്കുമെന്നത് അറിയില്ല. എന്ത് തന്നെയായാലും സ്ക്വാഡ് ലിസ്റ്റ് പുറത്ത് വിട്ടിട്ടുണ്ട്. ഇരു ടീമുകളുടെയും സ്ക്വാഡ് ലിസ്റ്റ് പുറത്ത് വിട്ടിട്ടുണ്ട്. നമുക്ക് ആ സ്ക്വാഡ് ലിസ്റ്റിലൂടെ ഒന്ന് കടന്നു പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ മാച്ചിന് ഇറങ്ങാൻ സാധ്യതയുള്ള പ്ലെയേഴ്സിനെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. എന്ത് തന്നെയായാലും ലൈനപ്പ് പുറത്തു വിടുന്നത് മത്സരത്തിന് ഒരു അരമണിക്കൂർ മുമ്പായിരിക്കും. എന്ത് തന്നെയായാലും പ്ലെയേഴ്സ് ഇവരൊക്കെയാണ് നെവാസ്, ഹക്കീമി, കിംബാപ്പെ, മാർക്കിന്യോസ്, എംബാപ്പെ, പരേഡ, സിക്കാഡി, നെയ്മർ ജൂനിയർ, ഡാനിലോ, വൈനാൾഡം, ഹെരേര, പിന്നെ ഡയലോ, ഡ്രക്സ്ലർ, കെഹർ, നുനോ മെൻഡസ്, ഡിനെ, MBD, മെസ്സി, അതുപോലെ തന്നെ ബിറ്റ്സിബു, അല്ലോ, ബിറ്റ്മുസാല, ഡൊണ്ണുറുമ, ലെറ്റ്ലിയർ. എന്ത് തന്നെയായാലും ഈ പ്ലെയേഴ്സൊക്കെ തന്നെയായിരിക്കും PSG ഇന്നത്തെ സ്ക്വാഡ് ബിൽഡിങ്ങിന് അവൈലബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സ്. ഇവർ തന്നെയായിരിക്കും PSG വേഴ്സസ് ക്ലബ്ബർഗ് മത്സരത്തിൽ PSG-ക്കായിട്ട് ഇന്ന് കളിക്കാൻ പോകുന്ന താരങ്ങൾ. എന്ത് തന്നെയായാലും ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലബ്ബർഗ് പ്ലെയേഴ്സിലോട്ടൊന്ന് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ക്ലബ്ബർഗ് പുറത്തുവിട്ട സ്ക്വാഡ് ലിസ്റ്റിലെ പ്ലെയേഴ്സിലൂടെ ഒന്ന് കടന്നു പോകാം. മിക്നോലറ്റ്, ലെമനസ്, ഷിൻടൺ, സൊബോളോ, നസോക്കി, ഹെൻറി, മെഹോസ, പേഴ്സ്യൻ, വാൻഡർ ബ്രമറ്റ്, മെക്കൽ, എംബാംബെ, മാറ്റ, ബ്ലൻറ്റ, വനാക്കൻ, വൂർമർ, റിറ്റ്സ്, ഡിക്കെറ്റ്ല, റേ, വെസ്റ്റ്ലി, ലാങ്, സോഹ, ഡോസ്റ്റ്. അപ്പോൾ ഇതൊക്കെ എത്ര പ്ലെയേഴ്സാണ് ഇപ്പോൾ ഒരു സ്ക്വാഡ് ലിസ്റ്റിലൂടെ ക്ലബ്ബർഗ് പുറത്തുവിട്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇരു ടീമുകളും ഈ പറയുന്ന പ്ലെയേഴ്സിന് വെച്ച് തന്നെയായിരിക്കും ഈ മത്സരത്തിന് വേണ്ടിയിട്ട് സ്ക്വാഡ് ബിൽഡ് ചെയ്യുക. എന്ത് തന്നെയായാലും മത്സരത്തിന് ഒരു അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ 15 മിനിറ്റ് മുമ്പായിരിക്കും ഇരു ടീമുകളുടെയും മാനേജ്മെൻറ്റ് സോഷ്യൽ മീഡിയ വഴി ഏത് രൂപത്തിലാണെങ്കിലും സ്ക്വാഡ് പുറത്തു വിടുക. എന്ത് തന്നെയായാലും ഈ പ്ലെയേഴ്സിനൊക്കെ വെച്ച് തന്നെയായിരിക്കും എല്ലാ ഫുട്ബോൾ ആരാധകരും മുറ്റുനോൽക്കുന്ന ഒരു ഫുട്ബോൾ മാമാങ്കം തന്നെയാണ് ഈ ഒരു ടീമുകളുടെയും മത്സരം എന്ന് പറയുന്നത്. PSG ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യേകതകളേറിയ മത്സരം തന്നെയാണ്. മെസ്സി ആരാധകരെ സംബന്ധിച്ചിടത്തോളം മെസ്സിയുടെ ഫസ്റ്റ് PSG ജേഴ്സിയിൽ PSG ടീമിന് വേണ്ടിയിട്ടുള്ള UCL ഡെബ്യൂവിന് വേണ്ടി കാത്തിരിക്കുകയാണ് UCLന്. അതുപോലെ തന്നെ നെയ്മർ ആരാധകരും എല്ലാവരും മുറ്റുനോൽക്കുന്ന ഒരു മത്സരമായതുകൊണ്ട് തന്നെ ഏറെ ത്രസിപ്പിക്കുന്ന നിമിഷങ്ങൾ നമുക്ക് എന്ത് തന്നെയായാലും ഈ മത്സരത്തിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മെസ്സി, നെയ്മർ, എംബാപ്പെ ആ ത്രയത്തിൻ്റെ ഒരു അരങ്ങേറ്റത്തിന് വേണ്ടി തന്നെ എല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവും. മെസ്സി ഇവർക്ക് ഒപ്പം, നെയ്മർക്കും എംബാപ്പയുടെ ഒപ്പം ഇതുവരെ ഒരുമിച്ച് കളിച്ചിട്ടില്ല. ഇത് തന്നെയായാലും ആരാധകർ അതിനു വേണ്ടിയും കൂടിയിട്ടുള്ള കാത്തിരിപ്പിലായിരിക്കും. എന്തുകൊണ്ടും ഒരു നല്ല ഒരു മത്സരം, നല്ല ഒരു പ്രകടനം തന്നെ PSG കാഴ്ചവെക്കുമെന്നുള്ളത് തീർച്ചയാണ്. അത്രയേറെ മികച്ച പ്ലെയേഴ്സുള്ള ഒരു ടീമാണ് PSG. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടാവും, അത് ക്ഷമിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള പുതുപുത്തൻ വാർത്തകളുമായി ഞാൻ ഇനിയും എത്തുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, താങ്ക് യു.